കളരിയിൽ കേരളത്തിന് അഭിമാനമായ രണ്ട് വെള്ളി മെഡലുകൾ. ഖേലോ ഇന്ത്യയിൽ മലയാളികൾ താരമായി മാറിയപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് തിരുവനന്തപുരം അഗസ്റ്റ്യ കളരി എന്നത് മലയാളികൾക്ക് ആവേശമായി. ഹരിയാനയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ കളരിയിൽ കേരളത്തിന് ആദ്യ ദിനം രണ്ട് മെഡലുകൾ ലഭിച്ചപ്പോൾ ചുവടിനത്തിൽ ആദർശ് വി കെയും ഗോപിക എസ് മോഹനും വെള്ളി നേടിയപ്പോൾ അതിൻ്റെ എല്ലാ മികവിനും കൈയടി നൽകേണ്ടത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒപ്പം എല്ലാ പരിശീലനവും നൽകിയ തിരുവനന്തപുരം അഗസ്റ്റ്യ കളരിയിലെ ഗുരുക്കന്മാർക്കുമാണ്. ഇതാദ്യമായാണ് കളരിപ്പയറ്റ് ഖേലോ ഇന്ത്യയിൽ മത്സരമിനമായതും. കേരളത്തെ പ്രതിനിധീകരിച്ച് 84 അംഗ സംഘമാണ് ഗെയിംസിൽ പങ്കെടുത്തത്. നിരവധി പേരാണ് അഗസ്റ്റ്യ കളരിയിൽ നിന്നും താരമായി മാറി പുറത്തിറങ്ങിയത്. കളരിയിൽ മികവ് നേടിയത് അഗസ്റ്റ്യ കളരിയിൽ നിന്നാണ്. കളരി സെൽഫ് ഡിഫൻസ് മാത്രമല്ല, അടവുകൾ പയറ്റാൻ എല്ലാവർക്കും ആകുമെന്ന് തെളിയിച്ച് ഇനിയെപ്പോലെ നിരവധി പേർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇനിയ തിരുവനന്തപുരം അഗസ്റ്റ്യ കളരി പഠന കേന്ദ്രത്തിൽ കളരി അഭ്യസിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് ഇടവേളകൾ ഉണ്ടായെങ്കിലും പരിശീലകനായ ഗുരുക്കൾ ഡോക്ടർ എസ് മഹേഷ് ഓൺലൈനിലൂടെ പരിശീലനം നൽകി അതിന് പരിഹാരവും ഉണ്ടാക്കി. പരമഗുരുവായ അഗസ്റ്റ്യ മുനിയുടെ മാർഗത്തിലൂടെ തെക്കൻ കളരി സമ്പ്രദായമാണ് ഇവിടെ അഭ്യസിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും കളരി ഗുണകരമാണ്. പ്രാചീന കാലത്ത് നമ്മുടെ ജീവചര്യയുടെ ഭാഗം തന്നെയായിരുന്നു കളരി. ഏതായാലും ഇപ്പോൾ വീണ്ടും സജീവമായി കളരി അഭ്യസിപ്പിക്കുകയാണ് കളരി പഠന കേന്ദ്രം. കളരി പരിശീലിക്കാൻ തുടങ്ങിയ ശേഷം നിരവധി ഗുണങ്ങൾ ജീവിതത്തിൽ നിരവധി പേർക്കുണ്ടായതായി അവർ തന്നെ പറയുന്നു. ജീവിതത്തിലും കോൺസെൻട്രേഷനിലും ഡയറ്റിലും ഗുണകരമായ നിരവധി മാറ്റങ്ങൾ വന്നു. യോഗയും എക്സസൈസും അഭ്യസിപ്പിച്ച ശേഷമാണ് ചുവടുകളും അടവുകളും തുടർന്ന് ആയുധ പ്രയോഗവും പരിശീലിപ്പിക്കുന്നത്. ഒരു ആയോധന കലാരൂപം എന്നതിലുപരി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മാർഗമായാണ് കളരിയെ നിരവധി പേർ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.